ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇറച്ചി പുട്ടുമായിട്ടാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുള്ള ചിക്കൻ, രണ്ട് സബോള കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞിട്ടുള്ളത്, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ആവശ്യത്തിന് വേപ്പില, ആവശ്യത്തിന് മല്ലിയില. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിൽ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സോട്ട് ചെയ്യാം. എന്തിനാണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ വഴുതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വേപ്പിൽ ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കൂടി ഇട്ടിട്ട് ജിഞ്ചർ ഗാർലിക്കിന്റെ മണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ രണ്ട് സബോളയ്ക്ക് ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ നമ്മളുടെ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ നല്ല മുളക് പൊടി. നിങ്ങളിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുത്തോളൂ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. നല്ല കളറും കിട്ടുകയും ചെയ്യും. അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ ചിക്കൻ മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പൊടിയുടെ മണം മാറുന്ന വരെ സോട്ട് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ ചിക്കൻ കുക്കാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഇട്ടിട്ട് നമുക്ക് നന്നായി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് മസാലയ്ക്ക് അതുമ്പോൾ പിടിക്കുള്ളൂ. അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളുടെ ചിക്കൻ ഇപ്പൊ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പിന്റെ എന്തിൻ്റെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നോക്കണം. എനിക്ക് കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിടുന്നുണ്ട്. അവസാനമായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെറു ചൂടുവെള്ളത്തിലാണ് നനച്ചെടുക്കുന്നത് പുട്ട്. നിങ്ങൾ പച്ചവെള്ളത്തിലായാലും നനച്ചെടുത്തോളൂ കേട്ടോ. ഇവിടെ നനച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ടകൾ ഉണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ പുട്ടിൻ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ലെയറുകളാക്കിയിട്ട് പുട്ടും കുറ്റിയിൽ ഇട്ട് കൊടുക്കാം. ഈ ലെയറുകളാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം പുട്ടിൻ്റെ കോലുണ്ടല്ലോ, അതുകൊണ്ടൊന്ന് പുട്ടും കുറ്റിയിലൊന്ന് രണ്ട് മൂന്നാലഞ്ച് ഹോൾസ് അടി വരെ ഒന്ന് കുത്തി കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വരുമ്പോൾ ആവി അവിടെ ബ്ലോക്കായി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ പുട്ടിൻ്റെ കോലോടൊന്ന് കുത്തി കൊടുക്കാൻ പറയുന്നത്. അത് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുട്ടും കുറ്റിയിലേക്ക് നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് പുട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവി കയറ്റിയിട്ട് വേവിക്കാം. ആവി വന്ന് കുറച്ച് നേരം കഴിഞ്ഞാൽ എടുക്കാം. ഈ വീഡിയോ റെക്കോർഡായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ പുട്ട് റെഡി. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ.